ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റൊരു റെസിപ്പി ഉണ്ടാക്കി എടുത്തല്ലോ ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ഡലി അല്ലേ ഇവിടെ എനിക്ക് മാത്രമേ ഇഡലി ഇഷ്ടമുള്ളൂ പക്ഷേ ഇഡലി കുട്ടികളെ കഴിപ്പിക്കാനായിട്ടൊരു വഴിയുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി എടുക്കുക എന്നിട്ട് നാല് മണിക്ക് കുട്ടികൾ വരാറാവുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ റെസിപ്പി ഉണ്ടാക്കി എടുക്കുക ഇഡ്ഡലി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കും അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ് ഇഡ്ഡലി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എല്ലാവരും ഈ ഒരു റെസിപ്പി ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ പെട്ടെന്നുണ്ടാക്കി പെട്ടെന്ന് തന്നെ കഴിക്കണം അത്ര ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വെച്ചിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് രണ്ട് സോഫ്റ്റ് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് ഇഡ്ഡലി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു പകുതി സവാള കുറച്ച് ക്യാപ്സിക്കം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണോ അതൊക്കെ എടുക്കാം ഇവിടെ എൻ്റെ കുട്ടികൾക്ക് കോളിഫ്ലവർ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ ക്യാരറ്റ് ഇഷ്ടമാണെങ്കിലും അതും എടുക്കാം കേട്ടോ സവാളയൊക്കെ കുഞ്ഞു കുഞ്ഞുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കരുത് പച്ചമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം ഓരോരുത്തരവിനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട് കറിവേപ്പിലയും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയിലയും എടുക്കാം കേട്ടോ ഇനി കോളിഫ്ലവറും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കോളിഫ്ലവറോ ബ്രോക്കലിയോ അല്ലെങ്കിൽ ക്യാരറ്റ് ബീൻസ് ഗ്രീൻ ബീസ് ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ കുട്ടികൾ കഴിക്കുന്ന വെജിറ്റബിൾസ് നോക്കിയിട്ട് എടുത്താൽ മതി ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ക്യാപ്സിക്കം പച്ച ചുമല മഞ്ഞ പല കളറുണ്ടല്ലോ അപ്പോൾ ഏത് കളർ വേണമെങ്കിലും എടുക്കാം പല കളറുണ്ടെങ്കിലും കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടിരിക്കും ഞാൻ വെജിറ്റബിൾസ് എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ക്യാപ്സിക്കും എല്ലാം ചേർത്ത് കൊടുത്ത് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാമേ വളർന്ന് വരാനായിട്ട ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇഡ്ലീടെ ഉപ്പുണ്ട് അതുകൊണ്ട് സവാളയും ക്യാപ്സിക്കത്തിനൊക്കെ വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളറാണൊന്നും ആയിട്ട് വരണ്ട ഈ സവാളയും ക്യാപ്സിക്കുമൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ മതി കോളിഫ്ലവർ ഒന്നും അധികം വെവൊന്നും ഇല്ലല്ലോ ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കളറ് മാറിയിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് കുറച്ച് ഗരം മസാല നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനും മസാലയ്ക്കും അനുസരിച്ച് പൊടികൾ മാറ്റം വരുത്തണം ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുട്ടികൾക്ക് ഒരുപാട് മസാലയൊന്നും കൊടുക്കാറില്ല നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കാം ഇനിയിപ്പോൾ ഈ സമയത്ത് ഓയിലോ നെയ്യോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയല ചേർത്ത് ഉണമെങ്കിലും നല്ലൊരു ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അപ്പം മല്ലിയല ഇപ്പോൾ എന്തെങ്കിലും ഇല്ലാത്തത് കൊണ്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് കുറച്ച് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം മുട്ടയ്ക്ക് പകരം ചിക്കൻ ചെറുതായിട്ട് ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ബീഫോ ഫിഷോ അത് ഓരോ കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ പെട്ടെന്ന് റെഡിയാക്കി ആയതുകൊണ്ട് ഒരു മുട്ട മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് മുട്ടയ്ക്കൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഇഡ്ഡലി കൂടി ചേർത്ത് കൊടുക്കാം ഇഡ്ഡലിക്ക് പകരം നിങ്ങൾക്ക് ഇടിയപ്പമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇല്ലേ അത് അതെന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം ഇഡ്ഡലിക്ക് പോകാൻ ഓരോരോ റെസിപ്പിയും മാറ്റം വരുത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പൊതുവേ എല്ലാവരും കഴിക്കാൻ മടിയുള്ളൊരു സംഭവമാണ് ഇഡ്ഡലി അല്ലേ അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി വെച്ചിട്ട് മിക്കവാറും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഡ്ഡലി വെച്ചിട്ടുള്ള സ്പെഷ്യൽ വിഭവം അപ്പം ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കാറുണ്ട് പക്ഷേ ഇഡ്ഡലിയും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി കൊടുത്താലോ സാമ്പാർ സാമ്പാറും ഉണ്ടാക്കിക്കൊടുത്താലോ ഒന്നും കുട്ടികൾ കഴിക്കാറില്ല ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾ പെട്ടെന്ന് കഴിക്കും കുറച്ച് സോയാ സോസ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് ചെറിയൊരു മധുരം കൂടെ കിട്ടും അപ്പോൾ ഇഡ്ഡലി വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു ഇഡലിയെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇറക്കാൻ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായെങ്കിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് Thank you. Take care. Bye-bye.